നമസ്കാരം കൂട്ടുകാരെ, ഞാൻ സന്ധ്യ. സന്ധ്യാസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നുമ്പോ തന്നെ വീഡിയോ വേറൊന്നുമില്ല, ഒരു ചെറിയൊരു ഇത് ഫാബ്രിക് പെയിന്റിംഗ് ആണ്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നുമ്പോ തന്നെ എല്ലാവർക്കും വിജയദശമി ആശംസകൾ. അപ്പൊ ഇന്ന് അതെല്ലാം കഴിഞ്ഞു, കഴിഞ്ഞിട്ടില്ല, ഉണ്ട്. പക്ഷെ എന്താ, നമ്മളിപ്പോ ഈ ബുക്കൊക്കെ പൂജിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് പിന്നെ ഇതൊക്കെ എടുക്കാനൊക്കെ എടുക്കാമല്ലോ വിചാരിച്ചു. ഒരു ഫാബ്രിക് പെയിന്റ് ചെയ്യാം, അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അതാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. വീഡിയോയിലോട്ട് പോവാം നമുക്ക്. ഇപ്പൊ നമ്മളിപ്പോ ഫാബ്രിക് പെയിന്റ് ഈ തുണിയിലാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആദ്യം ബുക്ക് പേപ്പറിൽ ഒന്ന് അതിന്റെ ഒരു ഡിസൈൻ വരച്ചിട്ട് മറ്റേ ഈ കാർബൺ പേപ്പർ വെച്ച് നമ്മൾ തുണിയിലോട്ട് ട്രേസ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ ആദ്യം ഞാൻ ഒന്ന് ഈ പേപ്പറിലൊന്ന് വരച്ചെടുക്കട്ടെ, എന്നിട്ട് അതിലോട്ട് ട്രേസ് ചെയ്ത് അപ്പൊ നമ്മളിന്ന് വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് സിമ്പിളായിട്ടൊരു ഫ്ലവറിന്റെ തന്നെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വയ്യ, അതാണ് എന്റെ ശബ്ദമൊക്കെ ചെറിയൊരു ഇതുണ്ട്. അതായത് ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു ജലദോഷത്തിന്റെ ഇതൊക്കെ കാരണം അത് മാറുന്നില്ല, അതിന്റെ ഒരു വയ്യായിക ഉണ്ട്. നമ്മള് വേറൊരു ഡിസൈനും കൂടി ചെയ്തേട്ടാ, എനിക്ക് അത് ആദ്യം ഒരു അത്ര ഒരു ഇതാവാത്തത് കൊണ്ട് ഞാൻ വേറൊരു ഡിസൈനും കൂടി എടുത്ത് ചെയ്തത്. ഇത് മറ്റേ ഈ ട്രേസിംഗ് പേപ്പറാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ഇത് ഫോണിലൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഡിസൈനൊക്കെ പകർത്തിയെടുക്കാൻ പറ്റും. ഞാൻ ഇത് ആദ്യം വാങ്ങിച്ചത് മറ്റേ ഇതിന് വേണ്ടിയാണ്. ഈ നമ്മൾ ഈ തുണിയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഈ വരയ്ക്കുന്ന ഡിസൈൻ തുണിയിലോട്ടാവാൻ വേണ്ടി വാച്ചതാണ്, പക്ഷെ മാറിപ്പോയി. അങ്ങനെയാണ്. എന്നിട്ട് ഈ കാർബൺ പേപ്പറാണ്, ഇത് ട്രേസിംഗ് പേപ്പർ ആണ്. അങ്ങനെയാണ് പറ്റിയത്. ഇത്ര മതി. ഇനി ഇത് നമ്മൾ തുണിയിലോട്ട് ട്രേസ് ചെയ്യും. നമ്മള് ഒരു ഒരു പീസ് തുണി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് ഈ സാധാരണ തുണിയാണ്, നമ്മുടെ ഈ കോട്ടന്റെ തുണിയുണ്ട്. മറ്റേ നമ്മള് മറ്റേ ഇതിലൊക്കെ ചെയ്യാൻ നല്ലതെന്ന് പറയുന്നത് ഈ ആ തുണി എന്ത് പറയുന്നത്, ഈ സ്കേർട്ടിന്റെ തുണി ഉണ്ടല്ലോ അതൊക്കെയാണ് നല്ലതാണ്, അതാണ് നല്ലത്. പക്ഷെ ഞാൻ ഇപ്പൊ ഇത് എടുത്തിരിക്കണം, അത് എൻ്റെ കയ്യിലുണ്ട്, എടുത്തത് കാണാനില്ല, അതുകൊണ്ട് ഇത് ചെയ്യുന്നത്. ഇതാണ്, ഇത് നല്ലതാണ് കേട്ടോ, ഇതിന് കുഴപ്പമൊന്നുമില്ല.
അവളൊക്കെ ചെയ്തിട്ട് ഞാൻ നടക്കുന്നു. മണ്ടേ കടന്നിരിക്കും.